കേന്ദ്ര സർക്കാർ എന്തിനാ തിരുമേനി ഈ മെഗാബാങ്ക് ലയനത്തിന് ഇറങ്ങിയിരിക്കുന്നത്? 10 എണ്ണത്തിന് ലയിപ്പിച്ച് 4 എണ്ണമാക്കിയാലുള്ള മെച്ചമെന്താ? ബാങ്കിങ് രംഗത്ത് ഒരു നവതരംഗം സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാല നമ്മുടെ മുൻഷിയുടെ ഫോർമാറ്റ് ചേഞ്ച് പോലെ കാലത്തിനൊത്തൊരു കോലം, അത്ര തന്നെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ലയന നീക്കം എനിക്കത്ര ആശാസ്യമായിട്ട് തോന്നുന്നില്ല സഖാവേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ലയനം സമ്മാനിച്ച ദുരന്തം അറിയാമല്ലോ, നിങ്ങൾക്കെന്ത് തോന്നുന്നു പ്രസിഡന്റ്? ഇതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായിട്ട് പറയാനുള്ള സാമ്പത്തിക ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ചെറുകിടക്കാരെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നു പ്രസിഡന്റ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ ആശ്രയിക്കാവുന്നൊരു ബാങ്ക് ഇനി ഈ രാജ്യത്ത് ഉണ്ടാവില്ല എന്ന് ഇപ്പോഴേ അങ്ങ് ഉറപ്പിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് മിസ്റ്റർ. ബാങ്കിങ് രംഗത്ത് നിന്ന് ചെറുകിടക്കാരെ ഒഴിവാക്കി വൻകിടക്കാർക്ക് കുടപിടിക്കുക, അതിനുള്ള ഗൂഢതന്ത്രമാണ് ഈ ലയന നീക്കം. വെറുതെ വിഡ്ഢിത്തം പുലമ്പാത പ്രവാസി. അതൊരു വിഡ്ഢിത്തമല്ല തിരുമേനി. പൊതുമേഖലാ ബാങ്കുകളെ തലങ്ങും വിലങ്ങും ലയിപ്പിച്ച് അവരുടെ ശാഖകളെ പൂട്ടിക്കുകയും ചെയ്യുമ്പോൾ സ്വകാര്യ ബാങ്കിൽ ഇവിടെ കൂണു പോലെ മുളച്ചു പൊങ്ങും. അപ്പം നമ്മൾ ചെറുകിടക്കാരങ്ങോട്ട് ചെല്ലും. അതിനുള്ള പരിപാടിയല്ലോ ഇത്. ഈ ലയനം കൊണ്ടുണ്ടാകുന്ന നഷ്ടം ഇടപാടുകാർക്ക് മാത്രമല്ല സഖാവേ, ബാങ്കുകൾക്ക് സ്വാതന്ത്ര്യവും നഷ്ടമാവും. ജീവനക്കാരുടെ പ്രതിനിധികളില്ലാത്ത ബാങ്ക് ഡയറക്ടർ ബോർഡുകൾ വെറും നോക്കുകുത്തികളായി മാറും. അവർക്ക് പിന്നെ ശബ്ദിക്കാൻ കഴിയില്ല. ആ ശബ്ദം ഇപ്പോഴേ നിലച്ചില്ലേ? ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിലേക്ക് ലയിക്കുന്നതിൻ്റെ പതിവ് രീതി എന്താണ്? ആദ്യം ബാങ്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കണം, എന്നിട്ടത് റിസർവ് ബാങ്കുകാരെ അറിയിക്കണം. അവിടുന്ന് ആ നിർദ്ദേശം കേന്ദ്ര സർക്കാരിനും പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലേക്കും പോകണം. ഇപ്പോഴോ സീതാരാമൻ കൽപ്പിക്കുന്നു, ബാങ്കുകൾ അനുസരിക്കുന്നു. അതല്ലേ നടക്കുന്നേ? അപ്പോൾ ചുരുക്കി പറഞ്ഞ ബാങ്കിങ് രംഗം കോഞ്ഞാട്ടയായി. നോട്ടിൻ്റെ വീടി പണ്ടേ തീർന്നു, ഇപ്പോൾ കുടുക്കയും പൊട്ടി. ഒന്നു പോരും അനർത്ഥം ഒന്നിച്ചാൽ പറയണമോ?